നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ സയൻസിൻ്റെ മോക്ക് ടെസ്റ്റാണ് നടത്തുന്നത്. അപ്പം നമ്മൾ എന്തുമാത്രം പഠിച്ചു എന്നുള്ളത് നമ്മളെ സ്വയം വിലയിരുത്താനായിട്ട് ഈ മോക്ക് ടെസ്റ്റ് നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മൾ സമയം ഒട്ടും കളയേണ്ട, നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അതുപോലൊപ്പം തന്നെ എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യം താഴെ കമൻറ്റ് ബോക്സിലിടാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ, അന്തരീക്ഷത്തിലെ ഏത് ഭാഗത്താണ് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻസ് എ ട്രോപ്പോസ്ഫിയറിൽ, ബി മിസോസ്ഫിയറിൽ, സി സ്ട്രാറ്റോസ്ഫിയറിൽ, ഡി അയണോസ്ഫിയറിൽ. ഏതാണ് ആൻസർ? ആൻസർ സി ആണ്, സ്ട്രാറ്റോസ്ഫിയറിൽ. അപ്പോൾ ഒരു കാര്യം കൂടി കൂട്ടത്തിൽ പറയട്ടെ, നമ്മൾ എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് 7-ാം ക്ലാസ് വരെയുള്ളത്, 5-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെയുള്ള ലെസൺസ് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ആണ് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. അപ്പോൾ അത് കൂട്ടുകാർ കണ്ടിട്ടില്ലെങ്കിൽ ആ ക്ലാസ്സുകൾ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അത് കണ്ടു നോക്കുക, ജനറൽ സയൻസിൻ്റെ പ്ലേലിസ്റ്റിലാണ് കേട്ടോ. അപ്പോൾ അത് നോക്കുക. ഇതെല്ലാം തന്നെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രകൃതി സംബന്ധമായ വസ്തുക്കളെക്കുറിച്ച് നിരവധി നിരീക്ഷണങ്ങളിലൂടെ രൂപപ്പെടുന്ന വിശദീകരണമാണ് ഡാഷ്. ഓപ്ഷൻസ് എ വസ്തുതകൾ, ബി ആശയങ്ങൾ, സി സിദ്ധാന്തങ്ങൾ, ഡി തത്വങ്ങൾ. ആൻസർ സി സിദ്ധാന്തങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ, പാഴ് വസ്തുക്കളും വില കുറഞ്ഞ വസ്തുക്കളും ഉപയോഗിച്ച് ക്ലാസ് മുറിയിൽ കുട്ടി ഉപകരണങ്ങൾ തയ്യാറാക്കുന്നതിന് താഴെ കൊടുത്തിരിക്കുന്ന ശാസ്ത്ര പഠന തലത്തിൽ ഏത് വിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻസ് എ വൈജ്ഞാനിക തലം, ബി പ്രയോഗ തലം, സി പ്രക്രിയാ തലം, ഡി സർഗാത്മക തലം. ആൻസർ ഡി സർഗാത്മക തലം. ക്വസ്റ്റ്യൻ, ലോക വന്യജീവി വാരം ആഘോഷിക്കുന്നത്? ഓപ്ഷൻസ് എ June 1 മുതൽ 7 വരെ, ബി October 1 മുതൽ 7 വരെ, സി September 1 മുതൽ 7 വരെ, ഡി August 1 മുതൽ 7 വരെ. ആൻസർ ബി October 1 മുതൽ 7 വരെ. അടുത്ത ക്വസ്റ്റ്യൻ, സൈലന്റ് സ്പ്രിംഗ് എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? ഓപ്ഷൻസ് എ വന്ദന ശിവ, ബി അരുന്ധതി റോയ്, സി റേച്ചൽ കാൾസൺ, ഡി മേനക ഗാന്ധി. ആൻസർ സി റേച്ചൽ കാൾസൺ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം? ഓപ്ഷൻസ് എ 200, ബി 204, സി 206, ഡി 209. ആൻസർ സി 206. അടുത്ത ക്വസ്റ്റ്യൻ, കോശത്തിലെ പവർ ഹൗസുകൾ എന്നറിയപ്പെടുന്ന ഭാഗം? ഓപ്ഷൻസ് എ ലൈസോസോം, ബി മൈറ്റോകോൺഡ്രിയ, സി റൈബോസോമുകൾ, ഡി ഗോൾഗി വസ്തുക്കൾ. ആൻസർ ബി മൈറ്റോകോൺഡ്രിയ. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ഗ്രഹത്തിൻ്റെ ഉപഗ്രഹമാണ് യൂറോപ്പ? ഓപ്ഷൻസ് എ ശുക്രൻ, ബി ബുധൻ, സി വ്യാഴം, ഡി ശനി. ആൻസർ സി വ്യാഴം. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലാസ് മുറിയിൽ വിവിധ തരം പഠിതാക്കളുണ്ട്. പ്രശ്നത്തെ സമഗ്രമായി കണ്ട് ആശയങ്ങൾ തമ്മിൽ പരസ്പരം ബന്ധം കണ്ടെത്തുന്ന പഠിതാക്കളാണ് ഡാഷ്. ഓപ്ഷൻസ് എ ഭാവാത്മക പഠിതാക്കൾ, ബി ക്രിയാത്മക പഠിതാക്കൾ, സി സാമാന്യ യുക്തി പഠിതാക്കൾ, ഡി വിശകലനാത്മക പഠിതാക്കൾ. ആൻസർ എ ഭാവനാത്മക പഠിതാക്കൾ. അടുത്ത ക്വസ്റ്റ്യൻ, സൂര്യപ്രകാശം, ജലം, വളങ്ങൾ, മണ്ണിൻ്റെ ഗുണം എന്നിവ സസ്യത്തിൻ്റെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളാണ്. സസ്യങ്ങളുടെ വളർച്ചയിൽ ജലത്തിന്റെ സ്വാധീനം എന്ന പഠനത്തിൽ ഏതൊക്കെ ഘടകങ്ങളാണ് നിയന്ത്രിത ചരങ്ങൾ? ഓപ്ഷൻസ് എ സൂര്യപ്രകാശം, വളങ്ങൾ, ജലം, ബി ജലം, മണ്ണിന്റെ ഗുണം, വളങ്ങൾ, സി സൂര്യപ്രകാശം, വളങ്ങൾ, മണ്ണിന്റെ ഗുണം, ഡി നിയന്ത്രിത ചരങ്ങളുടെ ആവശ്യമില്ല. ആൻസർ സി സൂര്യപ്രകാശം, വളങ്ങൾ, മണ്ണിന്റെ ഗുണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പരിസര പഠന ക്ലാസ്സിൽ വിലയിരുത്തുന്നതിനായി ഉപയോഗിക്കാവുന്ന രീതി ഏതാണ്? ഓപ്ഷൻസ് എ മൾട്ടിപ്പിൾ ചോയ്സ് പരീക്ഷ, ബി കേട്ടെഴുത്ത്, സി കാണാതെ പറയൽ, ഡി റിഫ്ലക്റ്റീവ് ജേണൽ. ആൻസർ ഡി റിഫ്ലക്റ്റീവ് ജേണൽ.